പ്രതിരോധ രംഗത്താണ് ഇന്ന് ഇന്ത്യ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ കോടികൾ മുടക്കി കരുത്തുറ്റ ആധുനിക ആയുധങ്ങളും ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഇന്ത്യൻ നാവിക സേനയുടെ കരുത്തു കൂട്ടാനായി ആധുനിക വിമാനങ്ങളും അന്തർവാഹിനികളും എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കുന്നത്. ഇന്ത്യ ഫ്രാൻസ് ബന്ധം പഴയതിനേക്കാൾ ഇപ്പോൾ ദൃഢമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രതിരോധ രംഗത്ത് റഷ്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇന്ത്യയുടെ ഈ നീക്കം. ഇപ്പോൾ ഇന്ത്യൻ നാവിക സേനയുടെ മൂർച്ച കൂട്ടാൻ കൂടുതൽ റഫാൽ പോർ വിമാനങ്ങളും സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനികളും എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാൻസിൽ നിന്ന് 26 റഫാൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായി വാർത്താ ഏജൻസി എഎൻഐയ റിപ്പോർട്ട് ചെയ്തു. 3 സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനികളും സേനയുടെ ഭാഗമാകും. ഈ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ ആയുധ ഇടപാടിനെ പറ്റി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സേനകൾ സമർപ്പിച്ച ശുപാർശകൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സജീവ പരിഗണനയിലുമാണ്. ശുപാർശകൾ യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് 22 സിംഗിൾ സീറ്റ് റഫാൽ മറീൻ പോർ വിമാനവും 4 പരിശീലന വിമാനവും സ്വന്തമാകും. അതിർത്തിയിലടക്കം സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്നതിനാൽ പുതിയ ആയുധങ്ങൾ എത്രയും വേഗം വേണമെന്ന് നാവികസേന ആവശ്യപ്പെടുന്നുണ്ട്. പ്രോജക്ട് 75 ഭാഗമായി സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനികളും സേന ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 900 കോടി രൂപയുടെ ഇടപാടാണ് ഇതെന്നാണ് കരുതുന്നത്. ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനത്തിൽ എത്തിയതായും വില സംബന്ധിച്ചുള്ള കൃത്യത ഇനിയേ വരൂ. മേക്ക് ഇൻ ഇന്ത്യ പ്രകാരം നിർമ്മാണം ഇവിടെ നടത്തണമെന്നും വില കുറയ്ക്കണമെന്നും ഇന്ത്യ ഇനി ആവശ്യപ്പെടും. ഇന്ത്യൻ മഹാസമുദ്രത്തിലടക്കം നേരിടുന്ന വെല്ലുവിളികൾ കണക്കിലെടുത്ത് അടിയന്തരമായി ഇവ വാങ്ങണമെന്ന ആവശ്യമാണ് നാവികസേന മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് വിവരം. INS വിക്രമാദിത്യയിലും വിക്രാന്തിലും MiG-29 പകരം റഫാൽ യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കരാർ വ്യവസ്ഥകൾക്ക് അന്തിമരൂപമാകുന്നതോടെ മാത്രമേ ഇക്കാര്യത്തിൽ പൂർണ്ണമായ വ്യക്തതയുണ്ടാകൂ. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗത്തിൽ കരാർ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടത്തിയ ശേഷം വിഷയം ദിവസങ്ങൾക്കകം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന് മുന്നിൽ വയ്ക്കും. July 13-14 തീയതികളിലാണ് പ്രധാനമന്ത്രി മോദിയുടെ ഫ്രാൻസ് സന്ദർശനം. നേരത്തെ 36 റഫാൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരുന്നു. ആദ്യ ബാച്ച് 2020 July 29 എത്തിയത് വ്യോമസേനയുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി. 36 റഫാലുകൾക്ക് 2016 സെപ്റ്റംബറിലാണ് 60,000 കോടിയുടെ കരാർ ഒപ്പിട്ടത്. മിസൈലുകളും ആണവ പോർമുനകളും വഹിക്കാൻ ശേഷിയുള്ള മധ്യദൂര മൾട്ടി റോൾ പോർ വിമാനമായ റഫാൽ പാകിസ്ഥാൻ ചൈന അതിർത്തിയോട് ചേർന്ന തന്ത്രപ്രധാന വ്യോമ താവളങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ മേൽ ഏർപ്പെടുത്തിയ ഉപരോധവുമായി സഹകരിക്കുന്നില്ല എങ്കിലും ആയുധരംഗത്ത് റഷ്യ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി സംഭരിക്കുന്നുണ്ടെങ്കിലും ദീർഘകാല ആയുധ കരാറുകൾക്ക് പടിഞ്ഞാറേക്ക് നോക്കുകയാണ് ഇന്ത്യ. June 21 ആരംഭിക്കുന്ന നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടയിൽ തേജസ് യുദ്ധ വിമാനത്തിന്റെ 2nd പതിപ്പിന് ആവശ്യമായ ജെറ്റ് എഞ്ചിൻ സംബന്ധിച്ച കരാർ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഡൽഹിയിൽ നടത്തിയ ചർച്ചകളിൽ ഇക്കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ടായെന്ന് റിപ്പോർട്ടുകൾ എത്തിയിരുന്നു.